ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട ഉള്ള ജസ്റ്റ് ഒരു അനാലിസിസും അതുപോലെ തന്നെ ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ പോർഷനിൽ നിന്നിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്നതിനോട് ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതിയവർക്കും അല്ലാതെ പരീക്ഷ എഴുതിയവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും എന്നിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ചെയ്യണം. അപ്പം എല്ലാവരുടെയും ഒരു ഓവറോൾ അഭിപ്രായം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, എക്സാം ശരിയാണ്. പക്ഷേ അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? അതായത് വളരെ സിമ്പിൾ ആണെന്ന് നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് പലരും പറയുന്നത് ഓപ്ഷൻ എ കോഡ് അനുസരിച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിട്ടുള്ള ചോദ്യമായതുകൊണ്ടും അത്യാവശ്യം സിമ്പിൾ എന്ന് തോന്നിക്കുന്ന രീതി, പക്ഷേ കൺഫ്യൂസിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നവരെ സംബന്ധിച്ചിട്ട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനിടയിൽ കാണാമായിരുന്നു. അപ്പോൾ ആദ്യത്തെ 50 വരെ നിങ്ങളെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോയിട്ടുണ്ട്. ഈ 50 കഴിയുമ്പോൾ, ഈ 50 വരത്തേക്കുള്ള ചോദ്യം എഴുതി കറക്റ്റായിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിട്ട് ചോദ്യം വളരെ സിമ്പിൾ ആണ് എന്നിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ആ ഒരു രീതിയിലേക്ക് മാപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ഓ കട്ട് ഓഫ് കൂടുമല്ലോ, കട്ട് ഓഫ് കൂടുമല്ലോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുംതോറും നമ്മൾ എല്ലാ ആൻസേഴ്സിലും അല്ലെങ്കിൽ എല്ലാ ചോദ്യത്തിലേക്കും കയറിയിട്ട് കൈവെക്കും. അറിയത്തില്ലെങ്കിലും, എലിമിനേഷൻ ഇത് അറിയത്തില്ലെങ്കിൽ പോലും നമ്മൾ കയറി കൈവെക്കുന്ന അവസ്ഥയിലേക്ക് വരും. കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, 50 വരെ വലിയ കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾക്ക് ഈ ചോദ്യ പേപ്പറിലേക്ക് വരുന്ന സമയത്തേക്ക് ഈ ഒരു ചോദ്യമൊക്കെ വായിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ എനർജി ലെവൽ പെട്ടെന്ന് സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കണ്ടോ 52-ാമത്തെ ചോദ്യം. അപ്പം ആ ഒരു ചോദ്യം തന്നെ ഉണ്ട് ആ ഒരു പേജിന്റെ ഒരു മുക്കാൽ, ഒരു 80% ആ ചോദ്യം ഉണ്ട്. അപ്പൊ ആ ചോദ്യം പിന്നെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു മാർക്കേ പോകത്തുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ മൈൻഡ് അവിടെ ഡൗൺ ആവും. കാര്യം അത്രത്തോളം സിമ്പിൾ ആയിട്ട് വന്ന് നമ്മുടെ മാനസികാവസ്ഥ കൈവിട്ട് പോകാൻ തുടങ്ങുന്ന ഇതാണ് പി എസ് സിയിലെ അടുത്ത ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രിക്കാണ് ശരിക്കും ഇതിനകത്ത് യൂസ് ചെയ്തത്. ഇനിയും അടുത്തായിട്ട് ഇരയും പെൺതമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടുന്നത്, അതായത് മൈൻഡ് കൈവിട്ട് പോകുമ്പോൾ നമുക്ക് ശരി ഏത് തെറ്റ് ഏത് എന്ന് പറയുന്നതിനകത്ത് തെറ്റ് കൂടാനുള്ള ചാൻസ് ആണ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. സാധാ ഒരു പ്രിലിംസ് പരീക്ഷ എഴുതുന്നത് പോലെയല്ല, കാരണം നമ്മുടെ ജീവിതമാണ് ഇത് എന്നിട്ടുള്ള ഒരു ഇത്, അതായത് നമ്മൾക്ക് ഭയങ്കരമായിട്ട്, അതായത് ചിലരെ സംബന്ധിച്ചിട്ട് ലാസ്റ്റ് ചാൻസ് അറിയുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെന്റാലിറ്റിയിലായിരിക്കും എത്രക്കെ ടെൻഷൻ ഉണ്ടാവരുത്, എത്രക്കെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്താലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ പരീക്ഷ ഹാളിൽ നിന്ന് നമ്മുടെ കൈവിട്ട് പോകാൻ തുടങ്ങുന്ന ഇത് എവിടെ വെച്ചിട്ടാണോ, ഒരു ഒരു പകുതിയിൽ ഒക്കെ വെച്ചിട്ടാണ്. ഇനിയും അടുത്ത 54-ലേക്ക് വരുമ്പോഴും അത്യാവശ്യം കിട്ടാനുള്ള ചാൻസ് നോർമൽ ആ ഒരു സ്റ്റുഡൻറ്റിനെ പറ്റിയിട്ട് ഇല്ല. ഇനിയും തപ്പോട്ടേക്ക് വരുമ്പോഴും ഈ ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓ ഖേൽരത്നയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെയും നമ്മുടെ മൈനസ് മാർക്കിലേക്ക് കൊണ്ടുപോകാൻ, ധ്യാൻചന്ദ് ആണല്ലോ എല്ലാവരും കയറി ചെയ്യലോ, അല്ലെങ്കിൽ തന്നെ ഓപ്ഷൻ അവിടെ സെയിം ആണ്. പക്ഷേ ഇവിടെ കൂടുതലും കറക്കി കുത്തുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങളൊക്കെ പോകുന്നത് ആരെ പറ്റിയിട്ടാണ്, അത്യാവശ്യം പഠിക്കുന്നവർക്ക്. ഈ അവർക്ക് കൃത്യമായിട്ട് ഈ ഓപ്ഷൻ അല്ല അവർ നോക്കുന്നത്, പകരം ആ ഫാക്റ്റ് ആണ് ഇപ്പോഴും പല കുട്ടികളും ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരിലേക്ക് നോക്കുമ്പം ഓപ്ഷൻ 4-ലേക്കൊക്കെ പോയിട്ട് അവർ കുത്താനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മനസ്സിലായി? പക്ഷെ ഇവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ആ ഒരു രീതിയിലേക്ക് എത്തും. അതായത് അങ്ങനെയൊക്കെ ചിന്തിച്ചും, അതായത് ആ ചിന്തിച്ച് നമ്മുടെ മൈൻഡ് കൈവിട്ട് പോയി കഴിയുമ്പോഴത്തെ ചിന്തകൾ അങ്ങനെ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മൈൻഡ് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. പരീക്ഷാ ഹാളിൽ ഇരുന്നിട്ട് ഉള്ള മൈൻഡിൽ വേണം ഇത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതൊക്കെ കുഴപ്പമില്ല, ജീവാനന്ദം പദ്ധതിയൊക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്നത് കൊണ്ടും ഇതൊക്കെ വന്നതുകൊണ്ടും നമ്മൾക്ക് കുഴപ്പമില്ല. ആരോഗ്യകരണം ഇവിടെ കുഴപ്പമില്ല. ഈ ട്രാൻസ്മിഷൻ മീഡിയ ഒക്കെ +1 ടെക്സ്റ്റ് ചെയ്യുന്നതാണ് വന്നിരിക്കുന്നത്, അതൊക്കെ അത്യാവശ്യം വായിച്ചിരിക്കുന്നവർക്കാണ് കിട്ടുന്നത്. കറക്കി കുത്തിയാലും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നിട്ടുള്ളത് കിട്ടാൻ പറ്റും. പക്ഷെ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഈ ട്വിസ്റ്റഡും കൊയാക്സിലും ഒക്കെ പഠിച്ചിട്ട് വരെ സംബന്ധിച്ചിട്ട് മേ ബി ഇനി അതിനകത്താണോ അല്ലാത്തതാണോ എന്ന് വിചാരിച്ചിട്ട് അവർ പേടിച്ചിട്ട് സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസും അവിടെ കാണുന്നുണ്ട്. പിന്നെ ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പരീക്ഷയുടെ ഒരു റെപ്പറ്റീഷൻ പോലെയാണ് വന്നിരിക്കുന്നത്. ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിനുള്ളത് അത് ബ്ലൂറേ ഡിസ്ക് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഇമെയിലും ഓൾറെഡി വന്നിട്ടുള്ളതാണ്, അതും കിട്ടുന്നതാണ്, വലിയ കുഴപ്പമില്ലായിരുന്നു. IT പോർഷൻ, പക്ഷെ നമ്മൾ ആ മാനസികാവസ്ഥയാകുമ്പോൾ ക്വസ്റ്റ്യൻ നേരെ ചൊവ്വേ വായിക്കത്തില്ല. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല, മൈൻഡ് ആ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ ഒരു രീതിയിലേക്ക് അവിടെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അടുത്തതിലേക്ക് 65 കിട്ടേണ്ടതാണ്.
പിന്നെ ഈ മുകളിൽ പറഞ്ഞതായ എല്ലാം തെറ്റാണ് അങ്ങനെയൊക്കെ വരുന്ന ഓൾമോസ്റ്റ് എന്ത് തന്നെയായിരിക്കും, ഒരു 95% അത് തന്നെയാണ്. പക്ഷെ പഠിക്കുന്നവരെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും അത് കൺഫ്യൂസിങ് ആവും, അവർ എത്ര വന്നാലും അത് പഠിക്കത്തില്ല. ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല. ഇനിയും ഇവിടം തൊട്ട് ഈ മാത്സ് ഒക്കെ ഇങ്ങനെ വരുമ്പം പല കുട്ടികളെയും സംബന്ധിച്ചിട്ട് എന്താണ്, മാത്സിന് മാർക്ക് കൂടിയെങ്കിൽ മാത്രമേ നമുക്കൊരു 70+ മാർക്കിലേക്ക് നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് റിയാലിറ്റി. അപ്പോൾ മാത്സിനകത്ത് ചിലരെ സംബന്ധിച്ചിട്ട് 3 മാർക്ക് പോലും, ചിലരെ സംബന്ധിച്ച് ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് പിള്ളേരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ച് കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യത്തേനെ പോലെയല്ല, കുറച്ചുകൂടെ ടൈറ്റ് കണ്ടൻറ്റ് രീതിയിലാണ് മാത്സ് വന്നത് എന്നിട്ടാണ് ഓൾമോസ്റ്റ് കുട്ടികളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലായിരുന്നു, ഓൾമോസ്റ്റ് എല്ലാം ഒരു 7-8 മാർക്ക് വരെ കിട്ടുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും PYQ തന്നെയാണ്, അത് കുഴപ്പമില്ല. പക്ഷേ മലയാളം വന്ന സമയത്ത് നോർമലി ഒരു രീതിയിലല്ല അതിനകത്ത് പരീക്ഷയ്ക്കകത്ത് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ, അതായത് നമ്മൾക്ക് മാർക്ക് നല്ല രീതിയിൽ, അതായത് GK അത്ര രീതിയിൽ അറിയാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ച് മാർക്ക് 70+ കടക്കണം എന്നിട്ടുണ്ടെങ്കിൽ എന്ത് വേണം, അത് GK അറിഞ്ഞാലും കൊള്ളാം അറിഞ്ഞില്ലെങ്കിലും കൊള്ളാം, നമ്മൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന മാത്സിനകത്തും ഇംഗ്ലീഷിനകത്തൊന്നും മലയാളത്തിനകത്തൊന്നും മാർക്ക് നല്ല രീതിയിൽ കയറിയെങ്കിൽ മാത്രമേ 70+ മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ പലതും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ എല്ലാം എന്ത് ചെയ്തു, നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. അതായത് കണ്ടന്റ് അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയാം, അറിയത്തില്ലയോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു മെലാറ്റോണിൻ ആയാലും Type 2 പ്രമേഹം, അതൊക്കെ കണ്ടന്റ് നല്ല വൃത്തിക്ക് അറിയാം. പക്ഷേ ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിട്ട് അതൊക്കെ ഒരു മൈനസ് മാർക്കിലേക്ക് പോകുന്നതായിരുന്നു. പിന്നെ ചിലതിൻ്റെയൊക്കെ ഓപ്ഷൻസ് സഹായിച്ചത് കൊണ്ട് ആ രീതിയിലേക്ക് പോവാതെയില്ല. പക്ഷേ ഈ ഓപ്ഷൻ ആയാലും എന്ത് സംഭവമാണെങ്കിലും നമ്മുടെ മൈൻഡ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ പരീക്ഷ ഹോളിലിരുന്നിട്ട് കൃത്യമായിട്ട് മാർക്ക് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞ പോലെ അത്രത്തോളം സിമ്പിൾ എന്ന് തോന്നിക്കും വെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് നോക്കുമ്പോഴും ആദ്യത്തെ ഈ ചോദ്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഒക്കെ സിമ്പിൾ എന്ന് തോന്നിക്കും. പക്ഷേ ഈ പ്രമാദം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന PSC ഓൾറെഡി SCRT കാത്ത് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാം മറന്നിട്ട് ഓപ്ഷൻ A യിലേക്ക് പോയി കുത്തി, അവിടെ എല്ലാം മൈനസ് മാർക്ക് വരും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങളും ഇങ്ങനെ കണ്ടും തന്നെയും അല്ല, ഈ ഈ 97-ാമത്തെ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥ, അതായത് കഴിഞ്ഞ 2 പരീക്ഷകൾക്കും വലിയ രീതിയിൽ മലയാളം പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് കണ്ടപ്പോഴത്തേക്കും മാനസികമായിട്ട് അവർ പരീക്ഷാ ഹാളിൽ വെച്ച് ആദ്യത്തെ, അതായത് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ് എന്നിട്ടുള്ള പ്രതീതി വന്നതുകൊണ്ട് ഞാൻ മാത്രം എഴുതാതിരിക്കുമോ എന്നിട്ടുള്ള രീതിയിൽ പലതും എന്ത് ചെയ്തിട്ടുണ്ട്, മൈനസ് മാർക്ക് നല്ല രീതിയിൽ കയറി ചെയ്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യണം, എന്തായാലും ആർക്കും ഫുൾ മാർക്കൊന്നും കിട്ടത്തില്ല, ആ ഒരു ബോധമൊന്നും നമുക്ക് ആ സമയത്ത് ഉണ്ടാവത്തില്ല. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ മൈനസ് മാർക്കിലേക്ക് പോകും. 20 മുതൽ 24 വരെ മൈനസ് മാർക്ക്, മൈനസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അതായത് 80 മുതൽ 90 വരെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിൽ നിന്ന് ഉണ്ടാകുന്ന മാർക്ക് ആലോചിച്ചോണം, നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് മാർക്ക് മൈനസ് മാർക്കിലേക്ക് പോകുന്നത്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആലോചിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, 69 ഒക്കെ നമുക്ക് കിട്ടിയിട്ട്, 69-ഉം 75-ഉം ഒക്കെ കിട്ടിയതിൽ നിന്നും ഓരോരോ മാർക്കുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും, അടിച്ചൊരു 60, 62, 65 ആ റേഞ്ചിലേക്ക് വന്ന് നിൽക്കും. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ അത്രത്തോളം കയറി, അതായത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവരെ സംബന്ധിച്ചിട്ട് മാക്സിമം പോയി കഴിഞ്ഞാലും ഒരു 80-83 മാർക്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അവരെ അല്ല നമ്മൾ ഈ പറയുന്നത്. ഒരു കട്ട് ഓഫ് മാർക്കൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളുടെ മാനസിക നിലയും കൂടെ നമ്മളിത് നോക്കണം. കഴിഞ്ഞതിനകത്തുനിന്ന് കുറേയധികം കണക്ക് പോയിന്റുണ്ട്. പക്ഷെ ആ ഒരു പാറ്റേണിലെ അല്ല ഈ ഒരു ചോദ്യം വന്നത്. പക്ഷെ ഈ ഈ ഒരു ചോദ്യത്തിനകത്ത് ഉദ്യോഗാർത്ഥികളുടെ മെന്റാലിറ്റിയും കൂടെ നമ്മൾ നോക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് മാർക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ. ഇവിടെയൊക്കെ എന്ത് ചെയ്യും, മാക്സിമം ഒരു 4-5 മാർക്സിലേക്ക് മാത്രം വന്ന് നിൽക്കും, മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ് ഈ ഒരു രീതിയിൽ മാത്സിനകത്തുനിന്നും മലയാളത്തിനകത്തുനിന്നും മാർക്ക്. അപ്പൊ അവരെ സംബന്ധിച്ച് 70+ ഈസി ആയിട്ട് മാർക്ക് വാങ്ങിക്കാവുന്നതാണ് മാത്സിൽ നിന്നും മലയാളത്തിനകത്തുനിന്നും. അല്ലാതെ GKക്കകത്തുനിന്ന് 70ക്കകത്തുനിന്ന് ആർക്കും 75+ കിട്ടത്തില്ലല്ലോ. അപ്പൊ അവർ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണം. നിങ്ങൾക്കൊരു 80+ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഇവിടെ ഒരു 8 മാർക്കും മറ്റേ അടുത്ത് മാത്സിൽ നിന്ന് ഒരു 8 മാർക്കും ഇംഗ്ലീഷിൽ നിന്ന് ഒരു 8 മാർക്കും, ഒരു 24 മാർക്ക് 30-ൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80+ സിമ്പിൾ ആയിട്ട് കിട്ടും. GK അത്രത്തോളം വലിയ കണ്ട് പ്രോബ്ലം ആയിട്ടില്ല ഈ ഒരു ചോദ്യ പേപ്പറിനകത്ത്.
അല്ലാതെ ഒരു തരത്തിലും ഈ മാത്സ് മലയാളത്തിനകത്തൊന്നും മാത്സിനകത്തൊന്നും ഈ മാർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 70+ മാർക്ക് കടക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഴിവ് മാത്രം, മനസ്സിലായോ? അല്ലാതെ എല്ലാവരും പറയുന്നത് പോലെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ചോദ്യപേപ്പർ അത്ര കണ്ട് സിമ്പിൾ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് സിമ്പിൾ അല്ലായിരുന്നു. കാരണം ഈ ഇവിടെ എന്ത് ചെയ്യുന്നു, മാത്സിനകത്തൊന്നും നമ്മൾക്ക് ഈ മലയാളത്തിനകത്തൊന്നും ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാർക്ക് കൂടുന്നില്ലായിരുന്നു. അതായത് ആ ആ ചോദ്യം ആ ഒരു പാറ്റേൺ പ്രതീക്ഷിച്ചു പോയവരെ സംബന്ധിച്ചിട്ട്. അതേസമയം നമ്മൾ എസ് ആർ ടി ഒക്കെ പഠിച്ചു പോയവരെ സംബന്ധിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം, ചോദ്യങ്ങൾ വന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ എവിടെ നിന്നിട്ടാണ് എന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഈ ഒരു കേരള പാഠാവലി മലയാളം ഭാഗം 2-നകത്തുനിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും വന്നിരിക്കുന്നത്. ഒരു ഏകദേശം 4 ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ആ ട്രാൻസ്ലേഷൻ പോലും 99-ാമത്തെ ട്രാൻസ്ലേഷൻ പോലും ഇതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാണിച്ചുതരാം. വാക്കുകൾ സർഗതാളങ്ങൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത്. അപ്പൊ നമ്മൾക്ക് അക്ഷൗഹിണി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചോദ്യം വന്നതെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ സിജി ബിജു അക്കാദമിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ അക്ഷൗഹിണി എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. വിനാഴിക എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് കൃത്യമായിട്ട് എസ് ആർ ടി ഒക്കെ നോക്കി പോയവർക്ക് പോലും നല്ല രീതിയിൽ സംശയം അടിച്ച ചോദ്യപേപ്പറാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. അക്കോർഡിംഗ് ടു മീ 55 മുതൽ 60 വരെ നല്ല മാർക്കുകൾ തന്നെ ആണ്. പിന്നെ ഇനി ഓരോരുത്തരൊക്കെ പറയുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ കുട്ടികളും പറയുന്നതനുസരിച്ചിട്ടല്ല നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം 55 മുതലുള്ളവർക്ക് നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വെറുതെ കള്ളം പറയുന്നതല്ല. ബാക്കി അതായത് എന്നെ സംബന്ധിച്ചിട്ട് കുട്ടികൾക്ക് മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം ആയിരുന്നു. ബിക്കോസ് ഇവിടെ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ മാത്സും മലയാളവും നല്ല സിമ്പിൾ ആവണമെങ്കിൽ മാത്രമേ അത്രത്തോളം രീതിയിലേക്ക് വരത്തുള്ളൂ. ഓക്കെ. ഈ ഒരു ചാപ്റ്ററുടെ നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റിലൂടെ നിങ്ങൾ ഇനിയുള്ള പരീക്ഷ ഉള്ളവർ നോക്കിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വെച്ച് എഴുതി നോക്കിയപ്പോഴും നിങ്ങൾക്കൊരു 55+ ഉണ്ട്. 50+ ആണെങ്കിൽ പോലും നിങ്ങളൊക്കെ പ്രോപ്പർ ലെവലാണ്. നിങ്ങൾ ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊരു 10-15 മാർക്ക് അധികം കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ടെൻസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് ഈ വീരസേനന്റെ പുത്രൻ വൈരസേനി എന്നൊക്കെ പറഞ്ഞ് പണ്ടേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾക്ക് ഈ ചൂടാമണി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷൗഹിണി എന്ന് പറയുന്ന സംഭവം ഈ ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അക്ഷൗഹിണി ഇപ്പൊ നമ്മുടെ പരീക്ഷയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇനിയും പരീക്ഷ ഉള്ളവർ കൃത്യമായിട്ട് ഇതുകൂടെ പഠിച്ചു വെച്ചേക്കണം. ഈ പ്രമാദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേപോലാണ് പി എസ് സി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചവരെ സംബന്ധിച്ചിട്ട് ആ ഒരു രീതിയിലേക്കാണ് ചോദ്യങ്ങൾ പോയിരിക്കുന്നത്. ഇനി വിനാഴിക കണ്ടോ, നാഴികയുടെ 60-ൽ 1 പങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ഇവിടെ നിന്നാണ് ഏത് സംഭവം വന്നിരിക്കുന്നത്. ആ പ്രായത്തിലാണ് എന്നെ തേടി, 99-ാമത്തെ ഓപ്ഷനകത്ത് പി എസ് സി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. അപ്പൊ സി എന്ന് പറഞ്ഞിരിക്കുന്ന ആൻസറാണ് അവിടുത്തെ കറക്റ്റ്. വേണം നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 10th സ്റ്റാൻഡേർഡിൽ 2 ടെക്സ്റ്റ് ഉണ്ട്. ആ 2 ടെക്സ്റ്റിലെയും അത്യാവശ്യം വേണ്ട പദശുദ്ധി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിച്ചിട്ട് വേണം. കാര്യം ഇതിനകത്തൊന്ന് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഏകദേശം, അത്രയാണ് ഞാൻ നോക്കി വെച്ചിരിക്കുന്നത്. പിന്നെ +1 +2 ഓറിയന്റ് ചെയ്തിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ വന്നിരിക്കുന്നത്. +1 ഹ്യൂമാനിറ്റീസിന്റെ അത് നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി നോക്കിച്ചാൽ മതി, ഫയലിനകത്ത് അതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് ആ രീതിയിലാണ്, അല്ലെങ്കിൽ പണ്ട് മുതലേ +1 ഓറിയന്റ് ചെയ്തിട്ടാണ് 10th ലെവൽസിൻ്റെ പിന്നെ കമ്പ്യൂട്ടർ വരുന്നത്. ഓക്കെ. ബാക്കിയുള്ള പോർഷൻസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും സയൻസിനകത്തു നിന്ന് 2-3 ചോദ്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞുകൊണ്ട് മൈനസ് മാർക്കിലേക്ക് പോകാനുള്ള ടെൻഡൻസിയും ഉണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങളൊരു 55+ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളവർ നല്ല രീതിയിൽ ഇനിയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എല്ലാവരും പറയുന്നത് മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. എക്സാം ഹാളിൽ നിന്ന് എഴുതുമ്പം എന്തായാലും ഈ ടെൻഷൻ ഒന്നും വെച്ചിട്ട് എല്ലാവർക്കും എഴുതാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൂടെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ഡൗൺ ആവണോ അല്ലയോ എന്നൊക്കെ വെച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. 70
75 എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ട് എന്നിട്ടല്ല എൻ്റെ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുന്നത്. എന്നാലും ആവറേജ് ഒരു 65 പ്ലസ് ഒക്കെ മാർക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ അക്കോർഡിംഗ് ടു മീ ആൻസർച്ച് ഒരു 55 പ്ലസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹോപ്പ്, നല്ല രീതിയിൽ ഹോപ്പ് വെക്കാവുന്നിട്ടല്ല, അത്യാവശ്യം നല്ല മാർക്കാണ്. നിങ്ങൾ ഇനിയും പഠിച്ചു കഴിഞ്ഞാലും ഇത്രയും പഠിച്ചത് കൊണ്ടാണ് ഇത്രയും മാർക്ക് കിട്ടാൻ പറ്റിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾ ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുക, ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. 60 പ്ലസ് ഒക്കെ ഉള്ളവർ ധൈര്യമായിട്ട് ഇരിക്കുക. നമുക്ക് ഇവിടെ മൈനസ് ഡിലീഷൻസ് കൂടെ നോക്കിയിട്ട് മാത്രമേ കൃത്യമായിട്ട് ഒരു ആ ഒരു രീതിയിലേക്കൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറയുന്ന പിള്ളേരൊക്കെ ഏത് രീതിയിലാണ് പറയുന്നതെന്നും നമുക്ക് അറിയത്തില്ല, സത്യസന്ധമായിട്ടാണോ പറയുന്നതെന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് എഴുതിയവരുടെ ആണെങ്കിൽ ഹോംന്ന് ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ മാർക്ക് കൂടെ ഇടാൻ വേണ്ടിയിട്ട്. എക്സാം ഹോളിലുള്ളവർ അല്ലാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് കൂടെ ഒന്ന് ജസ്റ്റ് ചെയ്യുക. കാരണം ഇതൊക്കെ കാണുന്ന സമയത്ത് ഇനി പരീക്ഷയുള്ളവർക്കും ഒരു സമാധാനം ഉണ്ടായിരിക്കുമല്ലോ. ഇനി ബാക്കിയുള്ള കണക്റ്റഡ് പോയിന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇതുവരെയുള്ള തിരുവനന്തപുരം LDC മുതലുള്ള കണക്ടഡ് പോയിന്റ്സ് ആവശ്യമാണെങ്കിൽ 299 ആണ് പ്രൈസ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 299 ആണ് പ്രൈസ്. ഒക്ടോബർ 5 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനാലിസിസ് ചെയ്യും, GK ആൻഡ് സയൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ PSC ജസ്റ്റ് ട്രെൻഡ് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി SRT കാത്തുനിന്ന് GK ലെവലിൽ വലിയ രീതിയിൽ, അതായത് നൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതായത് ഈ നൈസ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് കൂടത്തൊന്നുമില്ല, എന്ത് സോറി മാർക്ക് കൂടാൻ മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. പക്ഷേ കട്ട് ഓഫിന് അടുത്തേക്ക് വരുന്ന സമയത്തേക്ക് എന്ത് ചെയ്യും, സിമ്പിൾ ചോദ്യങ്ങൾ എല്ലാവരും എഴുതും എന്നിട്ടുള്ള റിയാലിറ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതും എല്ലാം നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് PSC 2019 മുതൽ SRTയുടെ കണ്ടൻസ് നല്ല രീതിയിൽ ചോദിക്കാൻ തുടങ്ങി. 2023 മുതൽ ആ ഒരു പാറ്റേൺ ആണ്. ഇപ്പൊ ജസ്റ്റ് PSC പാറ്റേൺ മാറ്റാനുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന LDC ൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അപ്പം തന്നെയുമല്ല കൃത്യമായിട്ട് ഇന്ന ഏരിയ മാത്രം പഠിച്ചാൽ മതി എന്നിട്ടുള്ള രീതിയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് ഓരോ പ്രാവശ്യവും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആണ് PSC ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള പഠനം കൂടെ നമ്മൾ ഇനി, അതായത് ഈ LDC അല്ല ഞാൻ പറഞ്ഞത്, ഇനി വരുന്ന എക്സാംസ് നിങ്ങളത് ആ സോഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ സോഴ്സിൽ നിന്നിട്ടുള്ള കാര്യങ്ങളോടെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സെക്രട്ടേറിയറ്റ് OA ക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സൂമിലാണ് ക്ലാസ് വരുന്നത്. അതിൻ്റെ ആ പുതിയൊരു രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പുതിയ സോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. 799 ആണ് പ്രൈസ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എല്ലാ ദിവസവും മൺഡേ ടു സാറ്റർഡേ വരെയാണ് അതിൻ്റെ ലൈവ് സെഷൻസ് വരുന്നത്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് പിന്നെ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ്. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 799 ആണ്. പ്രിലിംസിൻ്റെതാണ്. കൃത്യമായിട്ട് പ്രിലിംസ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെക്രട്ടറിയേറ്റ് OA പോലെ സ്റ്റേറ്റ് ലെവലിലുള്ള എക്സാംസിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും കോൺഫിഡൻസ് ലെവൽ ഉയരട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.